ഹേയ് ഗൈസ്, എന്നാലും നമ്മളൊരു പുതിയൊരു സ്വാഗതം ഗൈസ്. അപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നമ്മൾ നോർമൽ ഫ്രീ ഫയർ കാലൊക്കെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, ബൈ ദ വേ ഇഫ് യു ഡോണ്ട് നോ, നമ്മൾ ഈ ഒരു ഹോബി അപ്ഡേറ്റിംഗ് കാലൊക്കെ വന്നതിന് ശേഷം നമുക്ക് നോർമൽ ഫ്രീ ഫയർ കാലൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഫ്രീ ഫയർ ഇല്ല, ഒബിയസ്ലി നമുക്കൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഗൈസ്, ബൈ ദ വേ ഈ ട്രിക്ക് കാലൊക്കെ യൂസ് ചെയ്തിട്ട് 100% നിങ്ങൾ സെക്യൂർ കാലൊക്കെ നിങ്ങൾ അക്കൗണ്ട് കാലൊക്കെ സെക്യൂർ കാലൊക്കെ ആവുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, ബാങ്ക് അക്കൗണ്ട് തിരിച്ച് കിട്ടുമെന്ന് വിചാരിക്കല്ലേ. ഓക്കെ, സോ നിങ്ങളെ ഓർമ്മ വെച്ചേക്കാം, നിങ്ങളോട് നോക്കി ചെയ്യാൻ നമ്മൾ നോർമൽ ഫ്രീ ഫയർ കാലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ലോഗിൻ കാലൊക്കെ ചെയ്തിരിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൂഫ് തന്നെ കാണിച്ചാൽ എന്ന് വിചാരിച്ചു. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു പരിപാടി കാലൊക്കെ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചാനലും കാലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണമെന്ന് 100% നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വേഗം പോയി നമ്മളെ ചാനൽ കാലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കാലൊക്കെ ഓൾ ക്ലിക്ക് ചെയ്തേക്കാം, നമ്മൾ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. ഓക്കെ, സോ അപ്പോൾ എന്നാലും നമുക്ക് ഒട്ടുന്നറിയാതെ വീഡിയോയിലോട്ടെടുക്കാം. അന്തിക്കളവത്തെ അമ്പിളി കൊമ്പി കള്ളിക്കുയിലായി നീ വാടി തുള്ളിത്തിരതു. സോ ഗൈസ്, എന്നാലും നമ്മൾ വീഡിയോ കണ്ടിന്യൂ കാലൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ ഗൈസ് നിങ്ങളോട് പറയാനുള്ളതാണ് വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം ഇട്ടിരിക്കും കാലൊക്കെ യൂസ് ചെയ്യും. എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മേ ബി മിഡ് ഭാഗത്തായിട്ട് നിങ്ങൾ ഒരു പരിപാടിയും തീരാണ്ട് ഇത്ര നേരം നിങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിച്ചേക്കാം. ഏതവനാണ് ഓക്കെ. സോ ഗൈസ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വൈസ് വളരെയധികം ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രോം ബ്രൗസറും കാലൊക്കെ ഓപ്പൺ ചെയ്തേക്കാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സെർച്ച് ബാറും കാലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. സോ അവിടെ പോയിട്ട് നിങ്ങൾ APK Pure എന്ന് ടൈപ്പ് ചെയ്തേക്കാം. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റർ അടിച്ചേക്കാം. എൻ്റർ അടിച്ചിട്ട് നിങ്ങൾക്ക് ലോഡിങ് കാലൊക്കെ ആയിട്ട് നിങ്ങൾ നമ്മൾ APK Pure ഫസ്റ്റ് കാണുന്ന സൈറ്റിലും കാലൊക്കെ കയറിയേക്കാം. കയറുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലോഡിങ് കാലൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ട്. ലോഡിങ് കാലം കാണുന്നില്ലെങ്കിൽ യു ആർ ലക്കി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. നിങ്ങൾ സാധാ വൈഫൈയിലും കാലം കളിക്കുന്നവരാച്ചെങ്കിൽ നിങ്ങൾക്ക് ലോഡിങ് കാലൊക്കെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് ലോഡിങ് കാലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം അടിക്കാൻ എന്നിട്ട് നിങ്ങൾ നമ്മളെ SecureVPN. ഓക്കെ, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പറയുമ്പോൾ SecureVPN. എനിക്ക് ഏത് VPN വേണമെങ്കിലും യൂസ് ചെയ്യുന്നതാണ്. ആ VPN കാലൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ക്രോം ഐ മീൻസ് കണക്റ്റിംഗ് കാലൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ക്രോമിൽ പോയി ക്രോമിൽ പോയതിന് ശേഷം നിങ്ങൾ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. നിങ്ങൾ ആ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സൈറ്റിൽ കാലൊക്കെ കയറുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു വൈഫൈ യൂസറാണ്. വൈഫൈ യൂസ് ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് ലോഡിങ് ആയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വൈഫൈ യൂസർ ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആ റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു അപ്ലിക്കേഷൻ കാലൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇനി ഹോബി അപ്ഡേറ്റിംഗ് കാലൊക്കെ വരാമെന്നുള്ളതാണ്. മേ ബി ഇനി ഈ ഒരു പ്രശ്നം കാലൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ വേറെ അപ്ലിക്കേഷൻ കാലൊക്കെ കയറ്റാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് അപ്ലിക്കേഷൻ കാലൊക്കെ കയറ്റാനുള്ള ഒരു ഓപ്ഷൻ കാലൊക്കെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻ കാലൊക്കെ വരും, നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കാം. സേഫായുള്ള അപ്ലിക്കേഷനാണ് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് അവർ ഡൗൺലോഡ് ഇനി ചെയ്യുന്ന ഭാഗം കാലൊക്കെ കാണിക്കുന്നത്. സപ്പോൾ എന്തായാലും നിങ്ങൾ ആ പരിപാടി കാലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷൻ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക കുറച്ചൊരു ഫാസ്റ്റ് അതുകൊണ്ടാണ് നിങ്ങളോട് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞത് എന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെർച്ച് ബാറും കാലം കാണുന്നുണ്ടോ? സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡും കാലൊക്കെ ചെയ്യുന്നത് എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കറൻ്റ് നിങ്ങൾ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെർച്ച് ബാറിൽ നിങ്ങൾ ഫ്രീ ഫയർ എന്ന് സെർച്ച് ചെയ്തേക്കാം. ഫ്രീ ഫയർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന, അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും പോകുന്നുണ്ട, ഫസ്റ്റ് കാണാൻ സംഭവത്തിൽ നിങ്ങൾ കയറിയേക്കാം. മാത്രമല്ല ഈ സൈഡിൽ നിങ്ങൾക്ക് ഈ ഒരു ഷീൽഡിൻ്റെ പാച്ച് കൂടി ഉണ്ടാകും, നിങ്ങൾ നെക്സ്റ്റ് ശ്രദ്ധിച്ചേക്കാം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഡൗൺലോഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഡൗൺലോഡ് വിത്ത് APK Pure എന്ന് ക്ലിക്ക് ചെയ്യാതെ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും APK X എന്നുള്ളൊരു ഭാഗം. അപ്പോൾ നിങ്ങളുടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡും കാലൊക്കെ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ ഓൾറെഡി ഒരു ഡൗൺലോഡും കാലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് നോക്കി വെച്ചെങ്കിൽ ഇവിടെ 360 MB ഒരു ഫയലാണ് നമുക്ക് ഡൗൺലോഡ് ആവാന്നുണ്ടെങ്കിൽ. സോ ഒരു ഫയലും കാലൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണേ ഈ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾ ഈ ഫയലും കാലം ടാപ്പ് ചെയ്യുമ്പോൾ കാൻഡ് ഓപ്പൺ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എറർ മെസ്സേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ താഴത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ആ ഒരു ഫയലും കാലൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരോട് പറയുന്നുണ്ട്. ഈ കുറേ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു APK Pure എന്നാണ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് നിങ്ങൾ അവിടെ ആ ഒരു APK Pure കാലൊക്കെ പോയി നിങ്ങൾ എന്താ പറയുക വീഡിയോ അവിടെ പകുതിയിൽ വിട്ടിട്ട് നിങ്ങൾ പോകുന്ന കുറേ പേരുണ്ട്. സോ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ അപ്ലിക്കേഷനിലാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് നോ ഇഷ്യൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ഇപ്പം തന്നെ പോയി കയറ്റി സെറ്റ് ആക്കാനാണ്. പക്ഷേ നിങ്ങൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ZRCV എന്നൊരു ഫയൽ ഒരു അപ്ലിക്കേഷൻ കാലൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ നൈസായിട്ട് പോയി ഡൗൺലോഡ് ചെയ്തേക്കാം. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താ പറയുക ഇതിൽ പോയിട്ട്, അതായത് ZRCV അപ്ലിക്കേഷൻ കാലൊക്കെ പോയിട്ട് ഡൗൺലോഡ്സിൽ പോയിട്ട് നിങ്ങൾ നൈസായിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ കാലൊക്കെ ഈ ഒരു ഫയലിങ് കാലൊക്കെ അതിന് കണ്ടുപിടിക്കുന്നതാണ്. എൻ്റെ ഒരു ഡൗൺലോഡ് ഫയൽ എന്ന് പറയുമ്പോൾ കിട്ടുകയാണെങ്കിൽ ആണ് ഈ കുറേ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കാലൊക്കെ ആയിരുന്നു നൈസായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ
എനിക്ക് നിങ്ങൾ ഇൻസ്റ്റാളിൻ്റെ ഓപ്ഷൻ കാലൊക്കെ വരുന്നതാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സംഭവം കാലൊക്കെ വരുന്നത് എൻ്റെ ഡേയ്സ്. അപ്പോൾ ഇതിന് അനുസരിച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇൻസ്റ്റാളും കാലൊക്കെ ചെയ്യാനാണ് എന്നുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് എറർ മെസ്സേജും കാലൊക്കെ വന്നതെന്ന് പറയുമ്പോൾ അത് എക്സ് ആപ്ലിക്കേഷൻ ഫോണല്ല, എക്സ് എ പി കെ ഫോമിൽ കയറുന്ന അതുണ്ടായിരുന്നത്. കാരണം വെച്ചിട്ട് ഇത് ഒ ബി ബി ഫയലും അതേപോലെ തന്നെ ആപ്പിൻ്റെ സംഭവം കാലൊക്കെ ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ് എക്സ് ആപ്പി കെ ഫയലും കാലൊക്കെ വന്നത്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ വല്ലാണ്ട് സംഭവം കാലൊന്നും വിശദീകരിക്കുന്നില്ല. സോ നിങ്ങൾ ഫ്രീ ഫയറും കാലൊക്കെ അങ്ങനെ ഡൗൺലോഡും കാലൊക്കെ ആയതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യിച്ചെങ്കിൽ ഇങ്ങനൊരു ഡൗൺലോഡിങ്ങിനും കാലൊക്കെ അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നിങ്ങൾ കണ്ടിന്യൂ അടിച്ചിട്ട് ഈ ഡൗൺലോഡിങ് കാലൊക്കെ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തേക്കാം. ഏകദേശം 300 MB ഡൗൺലോഡിങ് കാലൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ഈ ഡൗൺലോഡിങ് കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യാനാണ്. സോ നമുക്ക് ഫ്രീ ഫയറും കാലൊക്കെ അനുസരിച്ചിട്ട് ഓപ്പൺ ചെയ്തോക്കെ ഗൈസ്. സോ ഗൈസ്, നമ്മളെല്ലാ ഡൗൺലോഡിങ് കാലിലൊക്കെ നമ്മൾ അവസാനം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളീ ഗെയിമും കാലിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് എക്സ്പീരിയൻസും കാലിലൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള സമയം കാലൊക്കെ ഉണ്ട്. അപ്പോൾ ആസ് ടിപ്പിക്കൽ നിങ്ങൾക്ക് നമ്മളുടെ ഗെയിമിൻ്റെ ലോകം കാലിലൊക്കെ ലോഡായി വരുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നേരത്തെ കാണിച്ച പോലെ ഡയറക്റ്റ് ഒ ബി അപ്ഡേറ്റിൻ്റെ ആ ഒരു സംഭവം കാലിലല്ല കാണിക്കുന്നത്, നമുക്കിവിടെ ലോഡിങ്ങിൻ്റെ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫസ്റ്റ് ടൈം, അതായത് ആ ഒരു ഡൗൺലോഡിങ് കാലിന് വേണ്ടി കഴിഞ്ഞിട്ടതിന് ശേഷമാണ് നിങ്ങൾ കയറി വെച്ചെങ്കിൽ നിങ്ങൾക്ക് 2-3 MB ഒരു 2-3 ഏകദേശം മേ ബി ഒരു 14-15 MB ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാണിക്കും. അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവുന്ന ഡൗൺലോഡ് ആയതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ലോഡിങ് കാലിലൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ നമ്മളെ ലോഗിൻ പേജിക്കും കാലിലൊക്കെ കയറുന്നതാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഇത് ടെസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇനി പ്രശ്നം കാലൊക്കെ വേണ്ട, ബാനും കാലൊക്കെ ഇട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മെയിൻ അക്കൗണ്ടിലും കാലൊക്കെ അല്ലെങ്കിൽ വേറെ 2-3 കാലൊക്കെ കയറിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്. സോ നമ്മൾ വീണ്ടും ഇവിടെ ലോഗിനും കാലൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ബൈ ദ വേ, നിങ്ങൾ സാധാരണ മൊബൈൽ നെറ്റ്വർക്കിൽ ആച്ചെങ്കിൽ ഒരു 2-3 സെക്കൻഡ് 4 അല്ലെങ്കിൽ ഒരു 10-12 സെക്കൻഡ് വേണമെങ്കിൽ പറയാനാണ് എനിക്ക് ലോഡിങ് കാലൊക്കെ കാണിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഗൈസ്. സോ അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ ലോഡിങ് കാലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഗെയിമിങ്ങ് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗെയ്സ് നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഓബി അപ്ഡേറ്റിലും കാലൊക്കെ വന്നിട്ടുള്ള ഫ്രീ ഫയർ ഉണ്ട് ഇൻ്റർഫേസും കാലൊക്കെ. അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ല, കുറേ പേര് മേ ബി അവർക്ക് ഈ ഒരു ട്രിക്കും കാലൊക്കെ യൂസ് ചെയ്തിട്ടല്ലെങ്കിൽ വേറെ ഏതൊരു രീതിയിലും കാലൊക്കെ അവർ ചെയ്തിട്ട് ആ സമയം കാലൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് കുറച്ച് ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഏകദേശം നിങ്ങൾക്ക് സ്പെൻഡ് ആവുന്നത് ഒരു 500-700 MB ഉള്ളിലാണ് നിങ്ങൾക്ക് ആവുന്നത് എന്നിട്ടുണ്ടെങ്കിൽ. വേറൊരു ട്രിക്കും കാലൊക്കെ ഉണ്ട്, നിങ്ങൾ വി പി എൻ കാലൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ മറ്റേ എന്താ ഗൂഗിളിൻ്റെ അക്കൗണ്ട് കാലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ കയറ്റാൻ പറ്റുന്ന ഒരു സംഭവം കാലൊക്കെ ഉണ്ട്. പക്ഷേ അത് ഓവറായിട്ട് കോംപ്ലിക്കേറ്റഡ് കാലൊക്കെ ആയങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഇത് സേഫ് ആയിട്ടുള്ളതാണ്, നമ്മളെ മെയിൻ അക്കൗണ്ടും കാലൊക്കെയാണ് ഇതിൽ നമ്മൾ ലോഗിനും കാലൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ യാ, ഇങ്ങനെയാണ് ഈ ഇങ്ങനെ ആപ്പും കാലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീ ഫയറും കാലൊക്കെ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബൈ ദ വേ, ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാൻ മറന്നതാണ്, നിങ്ങൾ ഫ്രീ ഫയർ അൺഇൻസ്റ്റാൾ ചെയ്യണം കഴിച്ചു. ഓക്കെ, ബൈ ദ വേ, നിങ്ങൾ കറൻ്റ് ഫ്രീ ഫയറും കാലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം ഈ നിങ്ങൾ ഇൻസ്റ്റാളും കാലൊക്കെ ചെയ്യുക. അതായത് സെഡ് ആർച്ചിൽ നിങ്ങൾ ഇൻസ്റ്റാളും കാലൊക്കെ ചെയ്യാൻ പോകില്ല, അത് നിങ്ങൾ നമ്മളെ ഫ്രീ ഫയർ അൺഇൻസ്റ്റാൾ ചെയ്ത, അതായത് നമ്മൾ നോർമൽ ഫ്രീ ഫയർ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം, അതായത് നിങ്ങൾ കറൻ്റിലുള്ള ഫ്രീ ഫയർ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ പറയുക ഇൻസ്റ്റാളും കാലൊക്കെ ചെയ്യാൻ ശ്രമിച്ചേക്കാം, ഇല്ലെങ്കിൽ ഇഷ്യൂ എന്തോ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ്, എന്തായാലും നമ്മൾ വീഡിയോ കാലാക്കി ഇതുവരെയുള്ളൂ. മേ ബി കുറച്ച് ലെങ്തി ആയ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നത്, കാരണം പ്രൊസീജിയേഴ്സും കാലിലൊക്കെ കുറച്ച് ലോങ്ങ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചതെന്നുണ്ട് ഡേയ്സ്. അത്യാവശ്യം ടൈമും കാലിലൊക്കെ വേസ്റ്റ് ആയിട്ടുണ്ട്, വേസ്റ്റ് ആയിട്ടുണ്ട് മീൻസ് അല്ലെങ്കിൽ സ്പെൻഡ് ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ കാലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സപ്പോർട്ടും കാലൊക്കെ മാക്സിമം ഈ ഷെയറിലൂടെയും ലൈക്കിലൂടെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗൈസ്, സപ്പോൾ എന്തായാലും സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.